ഇന്ത്യൻ റെയിൽ ഗതാഗത ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ റെയിൽപാതകളിലൊന്നാണ് കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽപാത. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടുകൂടെ ആരംഭിച്ചതാണ് ഈ റെയിൽ ഗതാഗതം. 1902 ആദ്യമായി ചരക്ക് ട്രെയിൻ ഈ പാതയിലൂടെ ഓടിത്തുടങ്ങുന്നത്. 1904 ഈ പാതയിലൂടെ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള റെയിൽ പാതകളിലൊന്നാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്നതും വളരെ ശ്രദ്ധേയമാണ്. സത്യത്തിൽ ഈ യാത്രയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് 13 കണ്ണറപ്പാലമാണ് കേട്ടോ. അവിടെ നിന്നും ഉള്ള ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. തൊട്ടു താഴെ എസ് ആകൃതിയിൽ വണ്ടി പോകുന്ന റോഡ്, അതിനപ്പുറത്ത് വളരെ മനോഹരമായി ഒഴുകുന്ന കല്ലടയാറ്, അഥവാ ട്രെയിനിൽ നിന്ന് തല പുറത്തേക്കിട്ട് നോക്കിയാൽ ഗുഹയിൽ നിന്നും ട്രെയിൻ ബോഹി 1, 2, 3 എന്ന ക്രമത്തിൽ ഇറങ്ങി വരുന്ന ആ കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുവഴി പോയില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ. കാരണം ഈ യാത്ര എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ഈ യാത്രയിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തുരങ്കങ്ങളാണ്. ഏകദേശം 6 തുരങ്കങ്ങൾ നമുക്ക് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കാണാൻ പറ്റും. അതിൽ വലിയ മലകൾ തുരന്ന് പോകുന്ന ആ ഒരു കാഴ്ച, പ്രത്യേകിച്ച് തുരങ്കത്തിനകത്ത് കയറുമ്പോഴുള്ള ഇരുട്ട്, അത് വേറെ ലെവലാണ് കേട്ടോ. മാത്രമല്ല, കോട്ടവാസൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തെത്തുമ്പോൾ 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു തുരങ്കമുണ്ട്. അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം. അതും നമ്മെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്തു വന്നാൽ തെന്മല കഴിഞ്ഞാണ് പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആരംഭിക്കുന്നത്. കുന്നുകൾ, മലകൾ, താഴ്വരകൾ, ചെറിയ അരുവികൾ, കാടുകൾ എന്ന് വേണ്ട, കല്ലടയാറിൻ്റെ മനോഹാരിതയും ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് 13 കണ്ണറപ്പാലം, ആ വളവ്, വളഞ്ഞ് എസ് പോലെ പോകുന്ന റോഡ്, അതിൻ്റെ അപ്പുറത്ത് മനോഹരമായ കല്ലടയാറ്. മാത്രമല്ല, പ്രകൃതി ഭംഗി ആസ്വദിച്ച് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് തിങ്കൾ മുതൽ ഞായർ വരെ ട്രെയിൻ സർവീസ് ഉണ്ട്. കൃത്യം 3 മണിക്ക് ചെങ്കോട്ടയിൽ എത്തിച്ചേരാം. അതോടൊപ്പം തന്നെ 12:20 കൊല്ലത്ത് നിന്നും ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഉണ്ട്. അതിൽ 3:40 നിങ്ങൾക്ക് ചെങ്കോട്ടയിൽ എത്തിച്ചേരാം. തിരിച്ച് നിങ്ങൾക്ക് 3:10 ചെങ്കോട്ടയിൽ നിന്ന് ട്രെയിൻ കയറിയാൽ 7:35 നമുക്ക് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കൊല്ലത്തെത്താം കേട്ടോ. അപ്പോൾ വെറും 50 രൂപയുള്ളൂ ലോക്കൽ ടിക്കറ്റിൻ്റെ ചാർജ്. കൊല്ലം ചെങ്കോട്ടൈ, ചെങ്കോട്ടൈ ടു കൊല്ലം വെറും 100 രൂപയുണ്ടെങ്കിൽ പോയി വരാം. അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ.